നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന കുറച്ച് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് പാർട്ടി ഡയറക്റ്റ് അയച്ചെന്നതും ഞങ്ങൾ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടതുമായിട്ടുള്ള ഡാറ്റകളാണ് ഷെയർ ചെയ്യുന്നത് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം തിരക്കേറുന്നതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബയോഡാറ്റ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ താല്പര്യം ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരാവുന്നതാണ് നമ്മുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം നോക്കുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ടുനോക്കൂ കേട്ടോ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സുവർണ എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഈ കുട്ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്തിലാണ് വരുന്നത് ഇവർ കൂടെ താമസിക്കാൻ പറ്റുന്ന പ്രപ്പോസലാണ് നോക്കുന്നത് ഈ കുട്ടിക്ക് മുപ്പത് ശതമാനം കാഴ്ചക്കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് അവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് രണ്ട് പേരും മാരിഡാണ് ഫാദറിൻ്റെ കൽപ്പണിയാണ് അമ്മ ഹൗസ് വൈഫാണ് അങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് പിന്നെ ഇവർ റിക്വയർമെൻസിൽ പറയുന്നത് ജാതി ഒന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് നിൽക്കണം എന്നും പറയുന്നുണ്ട് പിന്നെ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ താല്പര്യം എങ്കിലും ഓൾ കേരള ഉള്ള പ്രപ്പോസല് പരിഗണിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ഗോൾഡ് സ്മിത്ത് യുവതിയുടെ ഡീറ്റെയിൽസ് വായിക്കുന്ന വായിക്കുന്നത് കുട്ടിയുടെ പേര് ശരണ്യ ഇരുപത്തിരണ്ട് അഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടി നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ പി ജി ആണ് അവരുടെ ഫാമിലി ഫാദറിന് സ്വർണ്ണപ്പണിയാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരിയാണ് ഈ കുട്ടിയുടെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് ഇവർ വരുന്ന വേണ്ട യോഗ്യതകൾ പറയുന്നത് മുപ്പത്തി വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് പ്രപ്പോസൽ നോക്കുന്നതെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ജോബ് പ്രൈവറ്റ് ജോബ് ബിസിനസ് എല്ലാം പരിഗണിക്കുന്നുണ്ട് ഗോൾഡ് സ്മിത്തിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് അടുത്തത് പ്രിയ പ്രിയയ്ക്ക് മുപ്പത്തി രണ്ട് വയസ്സാണ് വിശ്വകർമ്മ ആശാരിയാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് ജോബ് ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് മാരേജ് ആണ് ആദ്യത്തേത് രണ്ട് മാസം മാത്രമേ നിന്നിട്ടുള്ളൂ ഡിവോഴ്സ്ഡ് ആണ് അവരുടെ ഫാമിലി ഫാദർ റിട്ടയേഡ് ബാങ്ക് ഓഫീസറാണ് മദർ മദർ ആണ് ഒരു ബ്രദറുണ്ട് ബ്രദർ മാരിഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറാണ് പറയുന്നത് മാക്സിമം മുപ്പത്താറ് വയസ്സുള്ള വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നേ ഉള്ളൂ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം നല്ല ജോബ് വേണം എന്നും കൂടെ പറയുന്നുണ്ട് ട്രിവാൻഡ്രം സെറ്റിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലാണ് മെയിനായിട്ട് നോക്കുന്നത് ഈ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഐശ്വര്യയുടെ ആണ് ഐശ്വര്യക്ക് ഇരുപത്തെട്ട് വയസ്സാണ് വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ജോബ് പ്രൈവറ്റ് ജോബാണ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണുള്ളത് ബ്രദർ അൺമാരിഡാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലം വരുന്നത് ഇവർ റിക്വയർമെൻറ്റ്സ് പറയുന്നത് ഏജ് ലിമിറ്റ് മാക്സിമം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മിനിമം ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ് ജോബ് പ്രൈവറ്റ് ജോബ് എല്ലാം പരിഗണിക്കും പുറത്ത് നല്ല ജോബുള്ള ആൾക്കാരാണെങ്കിലും താല്പര്യമാണെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സബ്നയുടെ ആണ് സബ്നയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് ഹിന്ദു വിശ്വകർമ്മ കാർ ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് ത്രീ ഫീറ്റാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ എം എ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അവരുടെ ഫാമിലി ഫാദർ ഗോൾഡ് വർക്ക് ചെയ്യുന്നുണ്ട് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്ര സിസ്റ്ററാണ് ഉള്ളത് സിസ്റ്റർ മാരിഡാണ് ഇവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് ഗോൾഡ് സ്മിത്ത് ഗോൾഡ് സ്മിത്തിൽ മാത്രമുള്ളതാണ് നോക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ആണ് നോക്കുന്നത് പിന്നെ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നും പറയുന്നുണ്ട് എന്തെങ്കിലും നല്ല ജോബുള്ളായിരിക്കും ആണെങ്കിലും പരിഗണിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ആതിര ആതിരയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പതിനാല് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിയുടെ നക്ഷത്രം ഉത്രട്ടാതി ഹിന്ദു വിശ്വകർമ്മ ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഹൈറ്റ് അഞ്ചടിയാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി ആണ് ഇവർ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഒരു ഫാമിലി ഫാദറിന് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവർ ആണ് പഠിക്കുകയാണ് ഇവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് മാക്സിമം മുപ്പത് വരെ പറയുന്നുണ്ട് ഗോൾഡ് സ്മിത്തിൽ വരുന്ന പ്രപ്പോസലാണ് നോക്കുന്നത് ജോബ് ബിസിനസ് ആണെങ്കിലും നല്ല പ്രൈവറ്റ് സെക്ടറിലുള്ള ജോബ് ആണെങ്കിലും ഒക്കെ പരിഗണിക്കുന്നുണ്ട് അവൻ്റെ സ്ഥലം ഡിസ്ട്രിക്റ്റ് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഇത്രയും ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്ന കൂടെ അറിയിച്ചിട്ടുണ്ട് അടുത്തത് ദിജിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ദിജിക്ക് ഇരുപത്താറ് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഊരൂരുട്ടാതിയാണ് നക്ഷത്രം ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി സി എ ആണ് ബി സി എ നോട്ട് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് അല്ല ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ദുബായിലാണ് മദർ ലേറ്റാണ് അമ്മയില്ല ഒരു സിസ് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് അൺമാരീഡ് ആണ് ഇവർ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് കാർപെൻ്റർ വിഭാഗത്തിൽ വരുന്ന എന്തെങ്കിലും ജോലിയുള്ള പ്രൊപ്പോസലാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് മീതു എന്ന് പറയുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് മീതുവിന് ഇരുപത്തി ആറ് വയസ്സാണ് കുട്ടിയുടെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് യു എസ് ടി ആണ് വർക്ക് ചെയ്യുന്നത് തന്നിട്ടുണ്ട് ഇവൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ ഫാമിലി ഫാദർ കാർപ്പൻറ്ററാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണെന്നും കൂടെ തന്നിട്ടുണ്ട് ഇവർ ഏജ് ലിമിറ്റ് മാക്സിമം തേർട്ടി പറയുന്നുണ്ട് കാർപ്പൻറ്റർ വിഭാഗത്തിൽ വരുന്ന മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിപ്ലോമ മുതലുള്ള പ്രപ്പോസല് നോക്കുന്നുണ്ട് വിദേശത്ത് വർക്ക് ചെയ്യുന്നതോ നാട്ടിൽ കുഴപ്പമില്ലാത്ത ജോബ് ഉള്ളതോ ആയിട്ടുള്ള പ്രപ്പോസൽ പരിഗണിക്കുമെന്നും കൂടെ അറിയിച്ചിട്ടുണ്ട് അടുത്തത് അനഘയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അനഘയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് പതിനെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം മൂലം നക്ഷത്രം ഹിന്ദു ഗോൾഡ് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ഹൈറ്റ് ഫൈവ് പോയിൻ്റ് ടു ഫീറ്റാണ് വെളുത്ത കുട്ടിയാണ് ക്വാളിഫിക്കേഷൻ എം ടെക് ആണെന്നും കൂടെ തന്നിട്ടുണ്ട് ജോബ് ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഒരു ഫാമിലി ഫാദർ ഗോൾഡ് വർക്ക് തന്നെയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ബ്രദേഴ്സിൽ ഒരാൾ മാരീഡ് ആണ് ഒരാൾ അൺമാരീഡ് ആണ് ഇവർ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് ഏജ് മാക്സിമം തേർട്ടി പറയുന്നുണ്ട് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസല് നോക്കും ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് മറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് ജോബ് വിദേശത്തോ നാട്ടിൽ നല്ല ജോബോ ആയിട്ടുള്ള മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് അടുത്തത് അഖിലയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അഖിലയ്ക്ക് ഇരുപത്തേഴ് വയസ്സാണ് ഹിന്ദു കാർപെൻ്റർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കാണാനും ഫെയർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ബിടെക്ക് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ആണ് ജോബ് ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് വേറെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് വേണ്ട ഫാമിലി ഫാദർ കാർപ്പൻ്റാണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് കുട്ടിയുടെ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് പ്രൈവറ്റ് ജോബ് ആണെങ്കിലും നല്ല പ്രപ്പോസല് നോക്കുന്നുണ്ട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്